Herald Newsലേക്ക് സ്വാഗതം. പശ്ചിമബംഗാളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ സന്ദർശനത്തോടുകൂടി ആറിലധികം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ബിജെപിയിലേക്ക് ചേർന്നത്. എന്നാൽ ഇതിന് തടയിടാൻ വേണ്ടിയിട്ട് പ്രശാന്ത് കിഷോർ അടക്കമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരെ അവിടെ മമതാ ബാനർജി ഇറക്കിയിരുന്നു. അതിൻ്റെ ഫലമെന്നോണം ഇപ്പോൾ ബിജെപിയിൽ നിന്ന് തിരിച്ച് ഒഴുക്കുണ്ടാകുന്നു എന്നുള്ള സംശയമാണ് ഉയരുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബിജെപി എംപി ആയിട്ടുള്ള സൗമിത്ര ഖാൻ്റെ ഭാര്യ സുജാത മുണ്ടൽ ബിജെപി കൂടാരം വിട്ട് പശ്ചിമബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊൽക്കത്തയിൽ നടന്ന പാർട്ടി പരിപാടിയിലാണ് അവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൊടി ഏറ്റുവാങ്ങി വീശിയത്. ബി ജെ പി എം പി ആയിട്ടുള്ള സൗമിത്ര ഖാൻ, അദ്ദേഹം 2019 തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഒരു കേസിൽപ്പെട്ട് അദ്ദേഹത്തിന് കോടതി അങ്ങനെ ഒരു ജാമ്യം നൽകിയ വ്യവസ്ഥയ്ക്കകത്ത് അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുണ്ടലാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തത്. ഇവരാണ് അതിന് നേതൃത്വം നൽകിയത്. നരേന്ദ്രമോദിയോടൊപ്പം പോലും വേദി പങ്കിട്ട വ്യക്തിയാണ് ഇപ്പോൾ ഈ ബി ജെ പി കൂടാരം വിട്ട് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് എന്തായാലും പശ്ചിമബംഗാളിൽ സംഭവിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെയാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപനം നടത്തിയത്, ഒരിക്കലും ബി ജെ പിക്ക് അവിടെ രണ്ടക്കം തൊടാൻ കഴിയില്ല, അതിന് താൻ അനുവദിക്കില്ല എന്ന്. 297 നിയമസഭാ സീറ്റുള്ള പശ്ചിമബംഗാളിൽ 200 സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് 6ഓളം തൃണമൂൽ കോൺഗ്രസ് എംപിമാർ, MLAമാർ അടക്കമുള്ള പ്രവർത്തകരെ, നേതാക്കന്മാരെ പാർട്ടിയിൽ ചേർത്തു. അതുപോലെ തന്നെ CPM, CPI, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിയിൽ നിന്നും നേതാക്കന്മാരെ അടർത്തിയെടുത്തുകൊണ്ട് പാർട്ടിയിൽ ചേർത്തു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബി ജെ പിക്ക് അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുന്നത്. ഇതിനെ മറികടക്കാൻ എങ്ങനെയായിരിക്കും ബി ജെ പി ശ്രമിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു ശ്രമം BJP നടത്തും എന്ന് ഏവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അമിത്ഷാ വളരെ രൂക്ഷമായി ഈ പ്രശ്നത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത്ഷാ എത്രമാത്രം ശക്തിയോടെയായിരിക്കും ഇതിനെ എതിർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ തൻ്റെ പാർട്ടിയിലേക്ക്, BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തനിക്ക് സ്വാതന്ത്ര്യമില്ല, തനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉന്നയിച്ചിട്ടാണ് സുജാത മുണ്ടൽ BJP വിട്ട് പുറത്തുപോയത്. ഇത് വലിയൊരു ആരോപണമായി അവിടെ ഉയർന്നേക്കാം. പ്രത്യേകിച്ചും മമതാ ബാനർജിയുടെ കൂടാരം ഒരു സ്ത്രീകളുടെ കൂടാരമായി മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കുന്ന ഒരു വേദിയായി തൃണമൂൽ കോൺഗ്രസിനെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നും സ്ത്രീകളെ തുല്യതയോടെ കാണുന്ന പാർട്ടിയല്ല BJP എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുജാത മുണ്ടൽ ഈ BJP വിട്ട് പുറത്തു പോയിരിക്കുന്നത്. എന്തായാലും BJP വിട്ട് പുറത്തു പോയതിന് പിന്നാലെ അവർക്കെതിരെ വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഒരു സംഘർഷം അവിടെ ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കെതിരായിട്ടുണ്ടായ അതിക്രമം, അദ്ദേഹത്തിന് നേരെയുണ്ടായ അക്രമമാണ് ഇതിനെല്ലാം നാന്ദി കുറിച്ചത്. വലിയ രീതിയിലുള്ള അതിക്രമം അവിടെ നടന്നു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ലുകൾ എറിഞ്ഞ് തകർത്തിരുന്നു. കൂടെ സഞ്ചരിച്ചിരുന്ന മുകുൾ റോയ് അടക്കമുള്ളവർക്കും പരുക്കേൽക്കുന്ന രീതിയിൽ അക്രമം ഉണ്ടായി. ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അമിത്ഷാ തീരുമാനമെടുത്തത്, അവിടെ നേരിട്ട് ചെന്നത്, അവിടെ വലിയ കൂറ്റൻ റാലി നടത്താനുള്ള തീരുമാനമെടുത്തത്. അതിന് മുന്നോടിയായിട്ടാണ് ഒരു പരമ്പര പോലെ, ഘോഷയാത്ര പോലെ ആൾക്കാർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്നുകൊണ്ടിരുന്നത്. സുവേന്ദു അധികാരിയെ പോലെയുള്ള വളരെ അധികായന്മാരായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് BJPയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സുനാമി ആഞ്ഞടിക്കുന്ന പശ്ചിമബംഗാൾ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോ നിമിഷവും ഓരോ രാഷ്ട്രീയ നിരീക്ഷകനും കൺചിമ്മാതെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നോടിയായി ധാരാളം സെമിഫൈനലുകൾ, ധാരാളം ടെസ്റ്റുകൾ, ധാരാളം രാഷ്ട്രീയ സുനാമികൾ നമുക്ക് കാണേണ്ടി വരും.